ഹലോ, നമുക്ക് ഇന്ന് ഉണക്ക ചെമ്മീൻ ഇട്ട് വെച്ച നല്ലൊരു നാടൻ കുമ്പളങ്ങക്കറി ഉണ്ടാക്കിയാലോ? അതപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഫ്രൈ ചെയ്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി അതിൻ്റെ തലഭാഗവും ആ വാലും ഒന്ന് കിള്ളിക്കളയാം. എന്നിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊന്ന് വീർത്ത് കിട്ടും ഈ ചെമ്മീനെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ: മഞ്ഞൾപ്പൊടി, പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കറിവേപ്പില, കുടംപുളി, മുളക് പൊടി, ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ചെമ്മീന് വേവിച്ചെടുക്കാൻ വേണ്ടി വേണ്ടത്. ഇപ്പം ഏകദേശം ഒരു 20-25 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇതാ അതിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ആ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ കാണിച്ച മസാല കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പം ഈ ചെമ്മീൻ കണ്ടാൽ മനസ്സിലാവും അത് നല്ലപോലെ ഇപ്പോൾ വീർത്ത് കിട്ടിയിട്ടുണ്ട്. മറ്റോണ്ടാവുമ്പോൾ അത് ഭയങ്കര നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല, ഭയങ്കര പതിഞ്ഞിട്ടല്ലേ ഇരിക്കും. ഇതിപ്പോൾ നല്ലപോലെ പൊന്തി നല്ല വീർത്ത് ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി ചേർക്കാം. ഇപ്പോൾ ഉണക്ക ചെമ്മീനാന്ന് പറഞ്ഞാലും കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ പോയി കാണും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുമ്പളങ്ങിയാണ്. അത് ഈ ഒരു വലിപ്പത്തിൽ വേണട്ട് അരിഞ്ഞെടുക്കാൻ. വളരെ ചെറിയ പീസാണെങ്കിൽ ചിലപ്പോൾ വേവിക്കുമ്പോൾ അത് നല്ലപോലെ അങ്ങ് ഉടഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു പാകത്തിന് അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് കറിയിൽ ചേർക്കാനുള്ളത് തേങ്ങയാണ്. ഇതിപ്പോൾ ഒരു തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. തേങ്ങ നല്ലപോലെ അരച്ച് നല്ല സ്മൂത്ത് ആക്കി എടുക്കണം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കുമ്പളങ്ങ എങ്ങനെ വേവിക്കേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് വെള്ളം കുറച്ച് മതി. അതും കൂടി ചേർത്ത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ ഒരു സമയത്ത് ഇതാ നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആ കുടംപുളിയും ഉപ്പൊക്കെ ചേർന്ന് നല്ലപോലെ ഏകദേശം വറ്റിയെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ച കുമ്പളങ്ങയും ആ വെള്ളവും ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴല്ലോ ആ കുടംപുളിയുടെയും ചെമ്മീൻ്റെ ഒക്കെ ടേസ്റ്റ് ഇതിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു തള വന്നതിന് ശേഷം നമ്മുടെ ആ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തി നല്ലപോലെ യോജിപ്പിച്ച് ചേർക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വല്ലാണ്ട് അങ്ങ് ഇളക്കരുത്, അപ്പോൾ കുമ്പളങ്ങ അങ്ങ് ഉടഞ്ഞു പോവുമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടത് കുറച്ച് കടുകും ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ അതും, കുറച്ച് കറിവേപ്പിലയാണ്. നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് കേട്ടോ വറുത്ത് കോരിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി എല്ലാം ഏകദേശം ഒരു ബ്രൗൺ കളറായി ആ വേപ്പിലെല്ലാം ഒരിഞ്ഞ് കഴിയുമ്പോൾ കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് നല്ലപോലെ ചേർത്തി കൊടുക്കാം. എന്താ കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. ചോറിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വേറെ തോരൻ്റെ ഒന്നും ആവശ്യമില്ല. ചെമ്മീൻ്റെ ഒരു ചെറിയ മണവും ആ കുടംപുളിയുടെ പുളിയൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ഒഴിച്ചുകറിയാണ്. പിന്നെ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ വറുത്ത് കോരിയിടുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു കറിയുടെ ടേസ്റ്റും ആ ചെറിയുള്ളിയുടെ മണമൊക്കെ കറിക്ക് ഇറങ്ങി വരത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതുപോലെയുള്ള കുഞ്ഞു വീഡിയോകളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.